ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിമ്പിൾ ടെക്റമഡീസ് ചാനലിലേക്ക് സ്വാഗതം സ്വന്തമായൊരു വീട് എല്ലാവർക്കും ഒരു സ്വപ്നവും ആഗ്രഹവുമാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കാറുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പൈസ ചിലവാക്കി ഉണ്ടാക്കുന്ന വീടിനകത്ത് നമ്മൾ നല്ല ബാത്റൂമുകൾ ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ വീടിന് പുറത്തായിരുന്നു ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അത് വീടിൻ്റെ അകത്തേക്കായി എങ്കിലും വളരെ വൃത്തിയും സൗകര്യമുള്ള ബാത്റൂമുകളാണ് ഇന്ന് എല്ലാവരും ഉണ്ടാക്കുന്നത് കേവലം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ചിലവഴിക്കാത്ത ഈ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കി എടുക്കുന്ന ഈ ബാത്റൂം ആയി കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല എങ്ങനെ ഒരു ബാത്റൂം ലീക്കാവുന്നോ അതെങ്ങനെ പരിഹരിക്കാവുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് നമ്മൾ വീട് പണിയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലീക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ആൾ ഓപ്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ പുതുതായി പണിതു കൊണ്ടിരിക്കുന്ന ബാത്റൂമിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ബാത്റൂമിൻ്റെ അകത്തൊരു വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്ടർ ഹീറ്ററിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു എൻ ആർ വിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ എൻ ആർ വി വയ പൈപ്പ് വഴി നേരെ അകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ബാത്റൂം ആവാനായിട്ട് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൽ ഉപയോഗിക്കുന്ന എപ്പോക്സി അതുപോലെ തന്നെ പൈപ്പുകൾ പിന്നെ അപ്സൈറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്സൈറിൻ്റെ ബാത്റൂമിൻ്റെ താഴ്ഭാഗത്തായിട്ട് പോളിമർ ഷീറ്റ് വിരിക്കാൻ മറക്കരുത് പോളിമർ ഷീറ്റ് വിരിച്ചില്ലെങ്കിൽ ലീക്ക് താഴേക്ക് ഇറങ്ങാൻ ഒരു ചാൻസ് ഉണ്ട് ബാത്റൂം ലീക്ക് ആവാനായിട്ട് പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് ഉള്ളത് അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ ലീക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ബാത്റൂമിലും ലീക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് അതിൽ പൈപ്പ് ഇടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്കറിയാം ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഈ പൈപ്പ് ഇടുന്ന രീതി എന്ന് പറയുന്നത് ഇത് ഇതൊരു വാട്ടർ ഹീറ്ററാണ് വാട്ടർ ഹീറ്ററിലേക്ക് ഇത് ഇൻ ഇൻലെറ്റ് ഓർഡിനറി വാട്ടറും ഔട്ട് പുട്ടായിട്ട് വരുന്നത് ഹോട്ട് വാട്ടറാണ് ഇത് ഔട്ട്പുട്ട് വാട്ടറും ഇൻലെറ്റ് വാട്ടറും ഒറ്റ ലൈനിൽ കൂടെ അതായത് ഒരു പൊഴി കൂടെ തന്നെയാണ് വെട്ടി പോയിരിക്കുന്നത് ഒരേ ഭാഗത്ത് കൂടെ തന്നെയാണ് പോയിരിക്കുന്നത് അതിന് അധികം ഗ്യാപ്പൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ചൂടായ വെള്ളവും സാധാരണ വെള്ളവും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരേ ഭാഗത്തുകൂടെ പോകുമ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ പൈപ്പിന് കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊഴിവാക്കാനായിട്ട് സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് പറയുന്നത് മിക്സർ ടാപ്പിൻ്റെ ആയാലും വാട്ടർ ഹീറ്റിൻ്റെ ആയാലും ഡിസ്റ്റൻസ് പറയുന്നത് പാഞ്ച് സെൻറ്റിമീറ്റർ ആണ് ആ പാഞ്ച് സെൻറ്റിമീറ്ററിൽ ഇടവിട്ടിട്ട് പൊഴിവെട്ടി ഇതുപോലെ പൈപ്പ് ഇടുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല അതായത് ഈ ചൂടുവെള്ളം സാധാരണ വെള്ളം തമ്മിൽ പോകുന്ന പ പൈപ്പുകൾ തമ്മിൽ മുട്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ലീക്ക് ഉണ്ടാവുകയില്ല അതാണെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് പൈപ്പ് ഇടുന്ന രീതി തന്നെ ഇതുപോലെ ഡിസ്റ്റൻസ് ഇട്ടിട്ടിടണം ഓക്കെ അടുത്തായിട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ ഹീറ്റർ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വാട്ടർ ഹീറ്റർ നമ്മൾ നമുക്കറിയാം ബാത്റൂമിൻ്റെ അകത്താണ് സാധാരണ ഗീസർ അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ വെക്കാറ് പിന്നെ അല്ലെങ്കിൽ സോളാറാണ് വെക്കാറ് ഇപ്പോൾ ഇവിടെ ഈ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം വാട്ടർ വാ ഇതൊരു ബാത്റൂമാണ് ബാത്റൂമിൻ്റെ അകത്താണ് വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ഓവർ ഹെഡ് ടാങ്കാണ് ഓവർ ഹെഡ് ടാങ്കിൽ നിന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് വന്നു ഇതുവഴിന്ന് ഇത് ബാത്റൂമിൻ്റെ അക അകത്ത് ഭാഗമാണ് അകത്തേക്ക് ഇൻലെറ്റ് വാട്ടർ ഓർഡിനറി വാട്ടർ കയറുകയാണ് ഇതൊരു എൻ ആർ വി ആണ് എൻ ആർ വി നേരെ എൻ ആർ വി വഴി നേരെ ഈ വാട്ടർ ഹീറ്റിലകത്തേക്ക് കയറുന്നു ഇത് ഔട്ട്പുട്ട് ചൂടുവെള്ളം നേരെ ഇങ്ങോട്ട് വരുന്നു ഇതൊരു മിക്സർ ടൈപ്പാണ് ഇവിടെ ഒരു മിക്സർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നോക്കാം ഇതിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഇത് ഇൻലെറ്റ് വാട്ടറിൽ എൻ ആർ വി ഒരു എൻ ആർ വി വെച്ചിട്ടുണ്ട് എൻ ആർ വി എപ്പോഴും അതിൻ്റെ പ്രഷർ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഓവർഹെഡ് ഹെഡ് ടാങ്കിൻ്റെ ഹൈറ്റിൻ്റെ ഒരു പ്രഷർ ഹൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രഷർ പ്രഷറുകൊണ്ട് ഈ വാൽവ് എപ്പോഴും തുറന്നിരിക്കും ഈ വാൽവ് തുറന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതുപോലെ വന്ന് ഈ ടാങ്ക് ഈ വാട്ടർ ഹീറ്റ് എന്ന് പറയും വാട്ടർ ഹീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ ഹീറ്റർ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടായിട്ട് വെള്ളം ചൂടായിട്ട് നേരെ ഈ ലൈനിലേക്ക് വരും ഈ ലൈൻ ഇവിടെ ക്ലോസ് ആണെങ്കിൽ ഈ വെള്ളം എയ്റ്റി ഡിഗ്രി വരെ ഇത് ഉണ്ടാവും ഈ എയ്റ്റി ഡിഗ്രി വരെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ആയിട്ടുള്ള ഈ വെള്ളം നേരെ ഇത് വഴി നേരം ഇങ്ങോട്ട് വരും അതായത് ഒരു ഫ്ലോ എല്ലാം ഉണ്ടാകുന്നത് ഫ്ലോ സെൻസറൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോ അല്ല ഉണ്ടാകുന്നത് ഈ ചൂടായ വെള്ളം ഈ സാധാരണ വെള്ളമായിട്ട് അതായത് കോൾഡ് വാട്ടർ ആയിട്ട് കലരുകയാണ് ചെയ്യുന്നത് ഫ്ലോ അല്ല ഒരു കലർപ്പിണ്ണും കാരണം ഇതിൻ്റെ ഈ ഈ ടാങ്കിൻ്റെ വാട്ടർ പ്രഷറുണ്ട് ഇത് തുറന്നിരിക്കുന്നുണ്ട് കറിവി തുറന്നിരിക്കുന്നുണ്ട് നേരെ ഈ വെള്ളം ഇങ്ങനെ കലർന്ന് ഈ ഓർഡിനറി വെള്ളം വരുന്ന പൈപ്പ് ലൈൻ അതായത് വാട്ടർ ലൈനിൻ്റെ ഡാമേജ് ആക്കും അതൊരു കണ്ടീഷനാണ് പിന്നെ ഇത് നമ്മൾ സോളാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും സോളാർ ഉപയോഗിച്ചാലും പിന്നെ ഒരു ഇത് പ്രശ്നമുള്ളത് അടുത്തതായിട്ട് വരാനുള്ളത് നമ്മളെ മിക്സർ ടാപ്പിൻ്റെയാണ് ആ മിക്സർ ടാപ്പ് എങ്ങനെ ലീക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ടെലഫോൺ ഷവറുള്ളൊരു മിക്സർ ടാപ്പാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ മിക്സർ ടാപ്പ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ലീക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മൾ ഓവർഹെഡ് ഷവർ ഉപയോഗിക്കുമ്പോഴാണ് അധികമായിട്ട് ലീക്ക് ഉണ്ടാകുന്ന ഒരു ചാൻസ് അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ഇത് ചൂടുവെള്ളത്തിൻ്റെ വൈപ്പ് ഇത് ചൂടുവെള്ളത്തിൻ്റെ ടാപ്പ് ഇത് ഓർഡിനറി വോട്ടറിൻ്റെ ടാപ്പ് നമ്മൾ ഓവർഹെഡ് ടാങ്കിൽ വെള്ളം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഓവർ ഹെഡ് ടാങ്ക് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ടാങ്കിൽ വെള്ളം ഇരിക്കാ ഇല്ല ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചൂടുവെള്ളം ടാങ്കിലുണ്ടോ ആ ചൂടുവെള്ളത്തിൻ്റെ ടാപ്പ് നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ ഈ തുറക്കണ വെള്ളം നേരെ ഇതിലൂടെ ഒന്ന് നേരെ തണുത്ത വെള്ളത്തിലേക്ക് അതായത് വാട്ടറി വാട്ടറിലേക്ക് പോകാൻ ചാൻസ് കാരണം നമ്മൾ ഷവറാണ് തുറക്കുന്നത് ഇതിലാണെങ്കിൽ ഈ ടാപ്പ് ഒഴി വരും അല്ലെങ്കിൽ ഷവറാണ് തുറക്കുന്നത് ഷവറിലേക്കാണ് തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഷവറിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ചൂടുവെള്ളത്തിൻ്റെ സോറി തണുത്ത വളത്തിൻ്റെ ടാപ്പ് വഴി നേരെ ഓർഡിനറി വാട്ടർ ലൈനിലേക്ക് കിടക്കും നമുക്ക് ഈ മിക്സർ ടാപ്പ് എങ്ങനെ ലീക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വാട്ടർ എങ്ങനെ ലീക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ നമ്മൾ ഈ ഓവർഹെഡ് ടാങ്കിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഈ ഓവർഹെഡ് ടാങ്കിൽ വെള്ളമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഈ ലൈൻ മൊത്തം കാലിയായിരിക്കും വീട്ടിലേക്കുള്ള അവസരം എടുക്കുമ്പോൾ ഈ ലൈൻ മൊത്തം ഡ്രെയിൻ ആയിട്ടുണ്ടാകും അപ്പോൾ ഇത് എം ടി ആയിരിക്കും അപ്പോൾ ഈ വാട്ടർ ഹീറ്ററിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം നേരം തിരിച്ചിങ്ങോട്ട് ഇറങ്ങില്ല കാരണം ഈ ഫ്ലോട്ട് ഫ്ലോട്ടന്നേരം ഇവിടെ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് ഫ്ലോട്ട് ക്ലോസ് ആയിട്ട് സോറി ഫ്ലോട്ടല്ല എൻ ആർ വി ക്ലോസ് ആയിട്ട് ഈ വെള്ളം തിരിച്ചും ഇങ്ങോട്ട് ഇറങ്ങില്ല അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കും ആ സമയത്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ ഹീറ്റർ ഓൺ ആയി എടുക്കുകയാണെങ്കിൽ ആ ഹീറ്റർ ഓൺ ആയി കിടന്നെങ്കിൽ എൺപത് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാകും ആ ടെമ്പറേച്ചറുള്ള വെള്ളം നമ്മൾ ഇവിടെ ഈ ഈ ടാപ്പ് തുറക്കുകയാണെങ്കിൽ ഈ ലൈനിൽ ഈ ടാപ്പ് തുറക്കുകയും മിക്സർ ടാപ്പിൻ്റെ ഇപ്പുറത്തും നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് വെള്ളം മിക്സ് ചെയ്യാനായിട്ട് ഈ ടൈപ്പും കൂടെ തുറക്കുമ്പോൾ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും തുറക്കും ആ സമയത്ത് തന്നെ മുകളിലേക്കാണ് ഷവറിലേക്കാണ് ലൈൻ കിടക്കണമെന്നുണ്ടെങ്കിൽ ഷവറിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഹോട്ടായിട്ടുള്ള വെള്ളം നേരെ ഈ ലൈനിലേക്കൊക്കെ കയറും അപ്പോൾ ഈ ബാത്റൂമിൻ്റെ അകത്ത് എവിടെ വരെ നമ്മൾ ഓർഡിനറി പൈപ്പ് ഇട്ടിട്ടുണ്ടോ ആ പൈപ്പിലൊക്കെ കയറിയിട്ട് ഈ പൈപ്പിനത് ഡാമേജ് ആക്കും അതാണ് മിക്സർ ടാപ്പ് കൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് ഓക്കേ നമുക്ക് ഈ പ്രോബ്ലത്തെ എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവർഹെഡ് ഹെഡ് ടാങ്കിൽ നിന്നുള്ള പൈപ്പ് ലൈനും ബാത്റൂമിലേക്ക് പോകുന്ന പൈപ്പ് ലൈനോ കോർണർ ഈ പൈപ്പ് തന്നെ ഉപയോഗിക്കാം ബാത്റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പൈപ്പ് ബാത്റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പൈപ്പ് രണ്ടും സി പി വി സി ഉപയോഗിക്കുകയാണെങ്കിൽ ചൂട് വെള്ളത്തിനും സാധാരണ വെള്ളത്തിനും സി പി വി സി പൈപ്പും അതിൻ്റെ ഫിറ്റിങ്ങുകളും ഉപയോഗിക്കുകയാണെങ്കിൽ ചിലവ് അല്പം കൂടുമെങ്കിലും ഭാവിയിൽ ഏറ്റവും നല്ലത് അതുതന്നെ ആയിരിക്കും കാരണം ഈ ചൂടുവെള്ളം എങ്ങനെ തിരിച്ചറങ്ങിയാലും തണുത്ത വെള്ളത്തിൻ്റെ ലൈൻ കൂടെ അതായത് ഓർഡിനറി വാട്ടർ ലൈനിൽ കൂടെ ചൂടുവെള്ളം ഇറങ്ങിയാലും പൈപ്പിനൊന്നും ഒരു ഡാമേജ് സംഭവിക്കില്ല അത് ബാത്റൂമിന് പുറത്ത് വന്നിട്ടുള്ള ഭാഗം നമുക്ക് എപ്പോഴാണെങ്കിലും മാറ്റാവുന്നതാണ് ബാത്റൂമിൻ്റെ അകത്ത് ടൈൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞ് ഉടനെ ഒന്നും ലീക്ക് നമ്മൾ കാണില്ല കാരണം ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഹീറ്റർ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല ഹീറ്റർ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴേ അഞ്ച് വർഷം കഴിയുമ്പോഴൊക്കെയാണ് ഹീറ്റർ വയ്ക്കുക അന്നേരം ഹീറ്റർ വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുക അത് ഒന്നും രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാവുമ്പോഴാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോബ്ലം വരുമ്പോഴാണ് പെർമനന്റ് ലീക്കായിട്ട് മാറുക അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ രണ്ട് പൈപ്പും ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പും സാധാരണ വാട്ടറിൻ്റെ പൈപ്പും ബാത്റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ അത് സി പി യു സി പൈപ്പ് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തെ മറികടക്കാൻ പറ്റും ഓക്കെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളത് സോളാറിൻ്റെ വാട്ടർ ഹീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ ഓർഡിനറി വാട്ടർ ടാങ്കിൽ വെള്ളം തീരില്ലാതാവുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം നേരെ ഈ പറഞ്ഞ ഓർഡിനറി വാട്ടർ ടൈമിലേക്കൊക്കെ കയറും അപ്പോൾ അത് ഒഴിവാക്കാനും അങ്ങനെ വന്ന അത് ഡാമേജ് ആകെ വേണ്ടിയിട്ടാണ് നമ്മൾ സി പി വി സി പൈപ്പ് തന്നെ ഉപയോഗിക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ